ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഡേ മൈ ലൈഫ് ചെയ്യാമെന്ന് ഓർത്തുകൊണ്ടാണ് ഇപ്പോൾ രാവിലെ 6 മണിയായി. ഞാൻ രാവിലെ എണീറ്റ് മുമ്പിലത്തെ വാതിൽ തുറന്ന് പുറത്ത് ലൈറ്റ് ഉണ്ടാവും അതൊക്കെ ഓഫ് ചെയ്തിട്ട് അകത്തേക്ക് വന്ന് ഫ്രിഡ്ജിൽ പാലുണ്ടാവും. പാക്കറ്റ് പാലാട്ടോ മേടിക്കുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ പാല് കട്ടിയായിട്ടുണ്ടാവും. ആദ്യമേ എണീറ്റ് ഞാൻ പാലെടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കും. വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടാണ് പല്ല് തേക്കണത്. പല്ലൊക്കെ തേച്ചിട്ട് പിന്നെ അപ്പോഴത്തേക്ക് പിള്ളേർ എണീറ്റ് വരും. അപ്പോഴത്തേക്ക് ചായ ഉണ്ടാക്കും. എനിക്ക് രാവിലെ തന്നെ എണീറ്റ് പല്ല് തേക്കണം കേട്ടോ. ചായ കുടിക്കണക്കാ മുമ്പ് ചിലരൊക്കെ പല്ല് തേക്കാതെ ചായ കുടിച്ചിട്ടാണ് പല്ല് തേക്കുന്നത്. എനിക്കത് പറ്റില്ല. ഞാൻ ചായ കുടിക്കണക്കാ മുമ്പ് ആദ്യമേ പല്ല് തേക്കും. വാതിൽ തുറക്കണ ഒച്ച കേട്ടുകൊണ്ട് തന്നെ ഗുണ്ടു മേളിന്ന് ഇറങ്ങി വരും കേട്ടോ. ഗുണ്ടു മേളിലാണ് കിടക്കണേ. മാർക്കറ്റ് മേളിലൊരു ചെറിയ മുറിയുണ്ട്, അവിടെ കിടക്കണേ. അപ്പോൾ അവൻ വരും. അപ്പോഴത്തേക്കും പിള്ളേർ എണീറ്റ് വന്നു. ഇപ്പോൾ പിള്ളേരുടെ റിലേ ഒക്കെ പോയിരിക്കുക കേട്ടോ. അവിടെ ഇവിടെ ഒരു 15 മിനിറ്റ് ഇരുന്നാലാണ് അവർ പല്ല് തേക്കുള്ളൂ. അപ്പോഴത്തേക്കും കുഞ്ഞു എണീറ്റ് വന്നപ്പോഴത്തേക്കും ഗുണ്ടു അവിടെ സുഖമായി കിടക്കുക. അവന് രാവിലെ വന്നങ്ങനെ എന്തെങ്കിലും ഒന്ന് തിന്നാൻ കൊടുത്താലാണ് അവൻ കരച്ചെല്ലാം നിർത്തുള്ളൂ. ഇല്ലെങ്കിൽ കരഞ്ഞുകൊണ്ടേയിരിക്കും. ബിസ്ക്കറ്റ് റസ്ക് എന്തെങ്കിലും ഉണ്ടാവും. അപ്പം അത് കൊടുക്കും അവന്. എന്നിട്ട് പിള്ളേർ ഇരിക്കുക. അപ്പോൾ അവർ പല്ല് തേച്ച് കഴിയുമ്പോഴത്തേക്കും എൻ്റെ ചായ റെഡിയാവും. ഇപ്പോഴത്തെ ചായ റെഡിയാവുമ്പോഴത്തേക്കും അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ചോറിന് വെള്ളം വെക്കും. ചോറ് അപ്പുറത്തെ അടുപ്പിൽ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ചോറിന് അവിടെ വെള്ളം വെച്ചു, ഇവിടെ ചായ ഒക്കെ റെഡിയാക്കി. അപ്പോഴത്തേക്ക് കോഴികൾ ഒന്നും ഇടാത്തത് കൊണ്ട് ഒച്ച പകൽ തുടങ്ങി. ദേ ഇവർക്ക് ഗോതമ്പ് ഇട്ട് കൊടുത്താലാണ്, ഇല്ലെങ്കിൽ അവൻ വാതിൽ തുറന്നിരുന്നാൽ അകത്തേക്ക് വരും ഇവൻ പൂവൻ. അതുകൊണ്ട് ഞാൻ ഗോതമ്പൊക്കെ ഇട്ട് കൊടുത്തു. 3 കോഴിയുള്ളൂ കേട്ടോ. ഇഷ്ടംപോലെ കോഴി ഉണ്ടായിരുന്നു. അത് കൊടുത്തു. കുറുക്കണൊക്കെ വന്ന് ഇങ്ങനെ പിടിക്കുന്നത് കൊണ്ട് കൂടുണ്ടാക്കിയില്ല. അപ്പോൾ അത് കൊടുത്തു. ഇന്ന് രാവിലെ പുട്ടുണ്ടാക്കി കേട്ടോ. പുട്ട് കടലക്കറിയും ഇങ്ങനെ കേട്ടോ. പുട്ടുണ്ടാക്കണേ ചിരട്ട പുട്ട ഉണ്ടാക്കണേ. മറ്റേ കുറ്റി അത് ലീക്കായി കൊണ്ടിരിക്കുക, അതുകൊണ്ട് അത് കേടായിപ്പോയി. ഇപ്പോൾ വെള്ളക്കടല ഉണ്ടല്ലോ, വെള്ളക്കടല കറി ഉണ്ടാക്കി. പുട്ടുകടലയിന്ന് പുട്ടും കറിയും ചായ ഒക്കെ റെഡിയാകുമ്പോഴത്തേക്കും എബേട്ടൻ പയ്യെ എണീറ്റ് വന്നു. എബേട്ടൻ എണീറ്റ് വന്നു, ചായ കുടിച്ചോണ്ടിരിക്കുക. എബേട്ടൻ എണീക്കാ പല്ല് തേച്ചായിരുന്നോ? ഇന്നെന്താ പണി അപ്പനെ? അവിടെ മെഷീൻ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് കുറച്ച് പെയിന്റ് അടിക്കാനുണ്ട് വണ്ടിയുടെ. സത്യം പറഞ്ഞ എവിടെ ഇവിടെ ഇരുന്നിട്ടായിട്ടോ ചായ കുടിക്കുന്ന. ഇവിടെ ഇരുന്ന് ഒരു ബിസ്ക്കറ്റൊക്കെ. ഇന്ന് ബിസ്ക്കറ്റ് വേണ്ടേ? എന്നാ ബിസ്ക്കറ്റ് എന്നാ ഒരു ബിസ്ക്കറ്റൊക്കെ പൊട്ടിച്ച് പതുക്കെ തിന്നിട്ടാട്ടോ ഇവിടെ ഇരിക്കണേ. ഇവിടെ ഇരുന്നപ്പേ നമ്മൾ എന്നും എങ്ങനെ ഇരിക്കണമെന്നൊക്കെ കാണിച്ചു കൊടുക്കണം അവരോട്. ഇപ്പൊ മെഷീന് ഒരു വണ്ടി ഇന്ന് തീർത്തു കൊടുക്കാണ്ട് പെയിന്റ് അടിച്ച്. അതുകൊണ്ട് മെഷീൻ ഓൺ ചെയ്തിട്ടേക്കോ, അതിന്റെ സൗണ്ട് ആട്ടോ ആ കേക്കണേ. എബേട്ടൻ അവിടെ കയറി ഇരിക്കാറാണ് പതിവ്. അത് എബേട്ടൻ്റെ സ്ഥലമാണ്. സമയമില്ലേ? എൻ്റെ കയ്യിൽ പിടിച്ചത് കൊണ്ട് കൈ വരയ്ക്കുക. ദേ ഓരോരുത്തരും ഇപ്പോഴാ പല്ല് തേച്ചോണ്ടിരിക്കണെ. സ്കൂൾ പോകാൻ സമയമായി. ശരി, ഞാൻ ഇതൊന്ന് എല്ലാം റെഡിയാക്കിയിട്ട് കാണിക്കാം കേട്ടോ. എബേട്ടൻ്റെ പണി കാണിച്ചു തരാം. ദേ ഇവിടെ എല്ലാം പെയിൻ്റ് അടിച്ച് വെച്ചേക്കുക കേട്ടോ. പെയിൻ്റ് അടിച്ചോണ്ടിരിക്കുക. ദേ മെഷീന് ആ വണ്ടിക്കാണ് പെയിൻ്റ് അടിക്കുന്നത്. ആഹാ, കാർ പോർച്ച് കൊളമായിട്ടാണ് ഇരിക്കണത്. വർക്ക്ഷോപ്പ് പോലെ ഉണ്ട്. മെഷീന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഭയങ്കര മണം അതിൻ്റെ പൊടി കാരണം. പൊടിയല്ല, എൻ്റെ മണം ഭയങ്കര ഇത്. എന്തെങ്കിലും കെട്ടാൻ പാടില്ല മുഖത്തേക്ക്. മാസ്ക് ഇട്ടോ? മുറ്റത്ത് വന്നപ്പോൾ ഈ പൂച്ചെടിയൊക്കെ ഒന്ന് കാണിച്ചു തരാം.
ഇതേ സർബര ഒക്കെ ഇപ്പം ഇങ്ങനെ വെച്ചു കേട്ടോ. സർബര എല്ലാത്തിലും മുട്ടുണ്ട്, എല്ലാം മുട്ടായി വന്നുകൊണ്ടിരിക്കുക. വളം ഇട്ട് കൊടുത്തില്ലേ, അതിൻ്റെ എല്ലാ തലപ്പൊക്കി നല്ല ഭംഗിയായി വന്നിട്ടുണ്ട്. ഇനി ഓരോന്ന് ഓരോന്നായിട്ട് കാണിച്ചു തരാം. പുതിയ പൂ കണ്ടോ, പുതിയ കൊങ്ങിന് ആ കളറുണ്ട്, പിന്നെ യെല്ലോ കളറുണ്ട്, ഇതേ യെല്ലോ ഉണ്ട്. ഈ പെയിൻറ്റൊക്കെ അടിക്കാനുള്ളപ്പോൾ മിറ്റൊന്നും അടിക്കാൻ പറ്റില്ല കേട്ടോ. മിറ്റ അടിച്ചു കഴിഞ്ഞാൽ അത് മൊത്തം ഒപ്പൊടി പറക്കും എന്ന് പറഞ്ഞ് മിറ്റ അടിക്കാൻ പറ്റില്ല. ഇന്ന് ഉച്ചയ്ക്കുള്ള പരിപാടി ഞാൻ തുടങ്ങി. പുട്ടൊക്കെ കഴിച്ചു, അത് പുട്ട് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം ഞാൻ രാത്രിയെ നന്നാക്കി വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു കൂർക്ക. കൂർക്ക എടുത്ത് കുക്കറിലിട്ട് ഒരു രണ്ട് വിസിൽ വേവിച്ച് പെട്ടെന്ന് വേവുമല്ലോ, ഗ്യാസ് വെറുതെ കളയേണ്ടെന്ന് ഓർത്തുകൊണ്ട് ഇങ്ങനെ കുക്കറിലേക്ക് ഇട്ടിട്ട് രണ്ട് വിസിൽ വന്നവരെ ഒന്ന് വേവിച്ചെടുത്തു. എടുത്തിട്ട് ഇനി ചോറ്, അപ്പുറത്ത് ചോറ് വാങ്ങിയിട്ടോ, അതൊന്ന് കാണിക്കാൻ. എനിക്കിപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ സ്റ്റാൻഡിൽ വെച്ചിട്ട് എടുക്കണ്ടേ, അത് കേട്ടോ ഇങ്ങനെ ഇതാവണേ. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു, അതുകൊണ്ട് ഇങ്ങനെ എല്ലാം വീഡിയോ എടുത്തായിരുന്നു. കുറേയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു, എല്ലാം ഇടുവാണെങ്കിൽ ഒത്തിരി സമയം ഇങ്ങനെ പോവും. അതുകൊണ്ട് ഇപ്പം ഞാൻ അതിലേക്ക് ഉപ്പൊക്കെ ഇട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് കുറുക്കിയിട്ട് മേളിൽ ഇച്ചിരി വെള്ളം നിൽക്കണം, ഇല്ലെങ്കിൽ അടി കത്തിപ്പിടിക്കും. അപ്പോൾ ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് ആദ്യം ഇത് വേവാൻ വയ്ക്കും. അപ്പോഴത്തേക്ക് കുഞ്ഞു ഇച്ചിരി അവക്കടെ ഡ്രസ്സോ അവക്കടെ ബാഗും ഒക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് പപ്പ അവിടെ എബിട്ടൻ പുറത്ത് പണി ചെയ്യുന്നത് കൊണ്ട് അവിടെ പോയി അത് ഇത് വർത്തന പറഞ്ഞുകൊണ്ട് നിൽക്കും. അങ്ങനെ രാവിലെ പിന്നെ ഇതുണ്ട്, ബീട്രൂട്ട് ഇന്ന് ഉണ്ടാക്കുന്നുണ്ട്. കടലക്കറി ഉണ്ടല്ലോ, കടലക്കറി, ബീട്രൂട്ട് ഉണ്ട്, കൂർക്കയുണ്ട്, പിന്നെ ഇച്ചിരി സർലാസൊക്കെ ഉണ്ടാക്കും, തൈര് ഇരിപ്പുണ്ട്. അപ്പോൾ ഉള്ളിയൊക്കെ അരിഞ്ഞ് ഇപ്പോൾ അത് വേവുമ്പോഴത്തേക്കും ചുമന്നുള്ളിയൊക്കെ അരിഞ്ഞ് വെക്കും. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു പണി ചെയ്യും, എല്ലാം ഒന്ന് കാണിക്കാൻ പറ്റില്ല കേട്ടോ. എന്നും ഇങ്ങനെ ഒന്നും ആയിരിക്കില്ല. ചില ദിവസങ്ങളിൽ ഞാൻ ചോറ് കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് മീൻകറി ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വലത്തുകറി മാത്രമേ ഉണ്ടാവുള്ളൂ, എന്തെങ്കിലും ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ മീൻകറി ആണെങ്കിൽ കറി ഉണ്ടാക്കേണ്ട, വേറെ കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നേരെ ഞാൻ പുറത്തേക്ക് പോകും, പുറത്ത് മുറ്റത്ത് എന്തെങ്കിലും പണി ചെയ്യാനും, മുറ്റത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ അന്നത്തെ ദിവസം പോയി മുറ്റത്ത് തന്നെ പണി ചെയ്തുകൊണ്ടിരിക്കും, ഇല്ലെങ്കിൽ ചിലപ്പോൾ തയ്ക്കാനിരിക്കും. അപ്പോൾ ഓരോ ദിവസം ഓരോ രീതിയായിരിക്കും കേട്ടോ എനിക്ക്, എന്നും ഇങ്ങനെ ഒന്നും ആയിരിക്കില്ല. ഞാൻ വീട്ടിൽ നൈറ്റിയും ചുരിദാരും ഒക്കെ ഇടും കേട്ടോ. ഈ നൈറ്റി ആണെങ്കിൽ കുഴപ്പമില്ല, സേഫ് ആയിരിക്കും. ഈ ചുരിദാരൊക്കെ ആണെങ്കിൽ ഷോൾ ഇട്ടില്ലെങ്കിൽ ബോറാ, അതുകൊണ്ടാട്ടോ ഞാൻ നൈറ്റി ഇട്ടേക്കണത്. നൈറ്റി ആണെങ്കിൽ പിന്നെ നമുക്ക് ഷോളിൻ്റെ അങ്ങനെ ആവശ്യമില്ലല്ലോ, അപ്പം സേഫ് ആയിരിക്കും. അതുകൊണ്ടാണ് നൈറ്റി ഇട്ടേക്കണത്. ഞാൻ ചുരിദാരും ഇടും വീട്ടിൽ. ഇപ്പം ഇന്ന് നമുക്ക് ചായ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. കൂർക്ക വളർത്തണം, കൂർക്ക വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിനുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞ് വയ്ക്കാം. ഈ ക്യാമറ ഭയങ്കര പ്രശ്നമാണ് ഈ വെട്ടം കാരണം, ആ ഒരു റിങ്ങും മേടിക്കണം. ഇപ്പം ഇവക്ക് സ്കൂളിൽ പോകാനായിട്ട് സമയമായി, അതുകൊണ്ട് മുടിച്ചേക്ക് കൊടുത്ത് ഇവളെ ഒന്ന് റെഡിയാക്കണം. രണ്ടുപേർക്ക് അടിയാ, ഏത് നേരം അടിയാ, അതാ മുഖം ഇങ്ങനെ ഇരിക്കണ. ഇപ്പം ഞാൻ കുഞ്ഞുൻ്റെ മുടി കെട്ടി കൊടുത്തു. എന്നിട്ട് ഞാൻ കൂർക്ക ഒന്ന് റെഡിയാക്കാം, കറി ഉണ്ടാക്കാന്ന് ഓർത്തുകൊണ്ട് കൂർക്കയ്ക്ക് മസാലയൊക്കെ റെഡിയാക്കി. മസാലയൊക്കെ റെഡിയായിട്ട് വേച്ച് വെച്ച കൂർക്ക എടുത്ത് അതിലേക്ക് ഇടും. കോതമംഗലം സൈഡ് ഇതിന് കൂർക്ക എന്നാട്ടോ പറയണേ, വേറെ സ്ഥലത്ത് എന്താ പറയണേന്ന് അറിയാൻ പാടില്ല. എന്നിട്ട് ഉലത്തിയെടുക്കും, ഉലത്തി ഉലത്തി എന്നല്ലേ പറയണേ. അപ്പോൾ ഉലത്തി ഈ വേറെ വേറെ ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് പറയാനും പേടിയാ മലയാളം, എന്തെങ്കിലും തെറ്റിപ്പോയാൽ പിന്നെ തീർന്നു എന്നോർത്തുകൊണ്ട് ഇതിന് കൂർക്കാന്ന് ഇവിടെ പറയും. അപ്പോൾ അമ്മ, ഞാനിത് ഇവിടെ വന്നിട്ട് കല്യാണം കഴിഞ്ഞ ശേഷം കേട്ടോ ഈ കാണുന്നത്. കുടകിലൊന്നും ഇത് ഞാൻ കണ്ടിട്ടില്ല കൂർക്ക. എന്നിട്ട് അമ്മ ഒരു ദിവസം വന്നപ്പോൾ ഇതിൻ്റെ തൈ കൊണ്ടുപോയിട്ട് അവിടെ നട്ടിട്ട് ഒത്തിരി ഉണ്ടായിന്നാ പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ കൂർക്ക റെഡിയായി. എന്നിട്ട് ബീട്രൂട്ട് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ കോഴി മുട്ടയിട്ടു, മുട്ടയിട്ടിട്ട് ഈ കൂവണയാണ് കേൾക്കണേ.
ഇതിൻ്റെ ഉള്ളിലാട്ടോ മുട്ട ഇടണേ. രണ്ട് കോഴി ഇന്ന് രണ്ട് മുട്ട ഇട്ടിട്ടുണ്ട്. കുഞ്ഞു സ്കൂൾ പോവാൻ സ്കൂൾ ബസ്സുണ്ട്, പക്ഷെ എവിടും കൊണ്ടുപോയി വിടും. ഇപ്പോഴേ ബസ്സിൽ വിടണ്ടെന്ന് ഓർത്തുകൊണ്ടാണ് കൊണ്ടുപോയി വിടുന്നത്. ബെൻസോനെ വിട്ടു തുടങ്ങിയില്ല, അവനെ കുറച്ചുകൂടി കയറ്റാന്ന് ഓർത്തുകൊണ്ടാണ്. കുഞ്ഞു പോയതിനു ശേഷം എവിടും പുട്ടൊക്കെ കഴിച്ചു, എല്ലാവരും കഴിച്ചു, രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു. അവർ പോയി. പോയതിനു ശേഷം എനിക്ക് കുറേ പണിയുണ്ടാവും കേട്ടോ. ബെഡൊക്കെ ഇനി വൃത്തിയാക്കി വെക്കണം. ബെഡ് വൃത്തിയാക്കിയിട്ട് ഓരോ മുറി തന്നെ എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ട് വരും. ബെഡ് ആദ്യം വിരിക്കും. ബെഡ് വിരിച്ചിട്ട് അടിച്ചു വാരും. അടിച്ചു വാരി കഴിഞ്ഞിട്ട് ഇത് പിള്ളേരുടെ മുറി. അപ്പുറത്ത് എല്ലാം കാണിക്കുന്നില്ല കേട്ടോ ഞാൻ. അപ്പോൾ ഒത്തിരി സമയമെടുക്കും. സ്പീഡിലായിട്ട് സ്പീഡായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ മടക്കി വയ്ക്കും. എന്നിട്ട് രണ്ട് എന്നിട്ട് ആ മുറിയും അടിച്ചു വാരും. ആ മുറി അങ്ങനെ ഹാളും മൂന്ന് മുറിയുണ്ട്. അപ്പുറത്തെ മുറി എല്ലാം ക്ലീൻ ചെയ്തിട്ട് അടിച്ചു വാരും. ജനലൊക്കെ അപ്പം തന്നെ പൊടി എന്നും അടിച്ചാൽ എന്നും ഉണ്ടാവും പൊടി വലയൊക്കെ. എന്നിട്ട് ഹാള് സിറ്റ് ഔട്ട് എല്ലാം അടിച്ചു വാരും. ഓരോ സ്ഥലത്ത് ഓരോ രീതിയല്ലേ മലയാളം പറയണത്. അപ്പോൾ ഞാൻ എല്ലാം മിക്സാട്ടോ. എനിക്ക് ആര് എന്ത് എങ്ങനെ പറയും അത് ഞാൻ കേട്ട് അങ്ങനെ പറയും. മലയാളം അങ്ങനെ പറയും. എനിക്കായിട്ടൊരു സെപ്പറേറ്റ് ഇന്ന സ്ഥലത്തെ ഭാഷയെന്നില്ല. ഞാൻ എന്നോട് ആര് എന്ത് പോയി എങ്ങനെ വർത്തമാനം പറയണോ അതായിരിക്കും ഞാൻ പഠിക്കുന്നത്. അങ്ങനെയാണ് എൻ്റെ മലയാളം. അപ്പോൾ മലയാളത്തിലും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടമാണ് എല്ലാ നാട്ടിലെ ഭാഷയും. മലയാളമാണെങ്കിലും കന്നഡയിലാണെങ്കിലും ഇങ്ങനെ വെറൈറ്റി കുറേ ഓരോ സ്ഥലത്ത് ഓരോ ഭാഷയാണ്. ബാംഗ്ലൂരിൽ തന്നെ രണ്ട് മൂന്ന് വെറൈറ്റിയിൽ കന്നഡ സംസാരിക്കുന്നവരുണ്ട്. കന്നഡ കുറേ രീതിയിൽ സംസാരിക്കും. അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ രീതിയായിരിക്കും വാർത്താന പറയണത്. അങ്ങനെ മലയാളം പറയുമ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ അടിച്ചു വാരി എല്ലാ മുറിയും അടിച്ചു വാരിയിട്ട് തുടയ്ക്കും. ഞാൻ എന്നും തുടക്കില്ല കേട്ടോ. മുറ്റത്ത് എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം തുടക്കില്ല. ഇപ്പോൾ ഒരു മണിയായി. ഒരു മണിയായപ്പോൾ കുഞ്ഞു വന്നു. ക്രിസ്റ്റ്യൻ എന്നാട്ടോ പേര്. വീട്ടിൽ കുഞ്ഞു കുഞ്ഞു എന്ന് വിളിക്കും. അപ്പോൾ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ അവർക്കൊരു മൾബരി കിട്ടി. ഇവിടെ തന്നെ നമ്മുടെ മുറ്റത്തുള്ള മൾബരി തന്നെ അത് കിട്ടി. കുഞ്ഞു വരുമ്പോൾ ഒരു മണിയാവും. ഒരു മണിയായപ്പോൾ എവിടെന്നല്ലേ കൊണ്ടുവരുന്നത്. അപ്പോൾ വന്നിട്ട് ചോറുണ്ടിട്ട് പോവും. അപ്പോൾ ഞങ്ങൾ ചോറുണ്ണാൻ ഇരിക്കും കേട്ടോ. അപ്പോൾ ക്യാമറ ഈ സൈഡിലാണ് വെച്ചേക്കണേ. സ്റ്റാൻഡിലല്ല, ഡൈനിങ് റൂം ചെറിയ റൂമാട്ടോ. അതുകൊണ്ട് ക്യാമറ സ്റ്റാൻഡ് വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് ടേബിളിൽ തന്നെ ഇങ്ങനെ ക്യാമറ വെച്ചതുകൊണ്ട് ഇങ്ങനെ കാണണേ. ഇപ്പോൾ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞു. എന്നിട്ട് ഉച്ച കഴിഞ്ഞ് ഇല്ലെങ്കിൽ രാവിലെ ആണെങ്കിൽ രാവിലെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഈ ഒരു ഫോണിലാണ്, എൻ്റെ ഫോണിലാണ് പിള്ളേരുടെ പഠിത്തവും പിള്ളേരുടെ ഗ്രൂപ്പ് സ്കൂളിൻ്റെ ഗ്രൂപ്പ് ഉള്ളതും എല്ലാം ഈ ഫോണിലാണ്. ഇപ്പോൾ ചോറിൻ്റെട്ട് എവിടം പോയി. എവിടം പോയി കഴിഞ്ഞിട്ട് ഞാൻ അലക്കാനുള്ള തുണികളൊക്കെ എടുത്തുകൊണ്ടുവന്ന് അലക്കും. അപ്പോഴത്തേക്ക് ബെൻസ് അവിടെയൊക്കെ കളിച്ചോണ്ടിരിക്കും കേട്ടോ. അവരെ ഒന്നും ഒത്തിരി എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ എല്ലാം അലക്കി കഴിഞ്ഞിട്ട് വിരിച്ചിട്ടിട്ട് വേറെ എന്തെങ്കിലും പണിക്ക് പോകും. അപ്പോൾ ഉച്ച കഴിഞ്ഞൊക്കെ പിള്ളേർക്ക് ക്ലാസ്സൊക്കെ മൊബൈലിൽ ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം പിന്നെ ഫോൺ എൻ്റെ ഫോണിലാണ് പിള്ളേർക്ക് ഗൂഗിൾ മീറ്റും ഹോംവർക്ക് വാട്സപ്പിൽ ഹോംവർക്ക് വന്നതൊക്കെ ഈ ഫോണിലാണ്. അതുകൊണ്ട് അവർക്ക് ക്ലാസ് ഉള്ളപ്പോൾ ഒന്നും എനിക്ക് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒന്നും പറ്റില്ല. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാനൊക്കെ ഇടാനൊക്കെ താമസിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വീടിൻ്റെ പുറകിൽ ഇങ്ങനെ അഴ കെട്ടിയേക്കുക കേട്ടോ. ഇവിടെയാണ് തുണി വിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ മഴ എപ്പോൾ വരുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇവിടെയാണ് ഇപ്പോൾ തുണി ഇടുന്നത്. ഇല്ലെങ്കിൽ ഇവിടെ നമുക്ക് വലിയൊരു പാറയുണ്ട്. ആ പാറയിലിട്ട് പെട്ടെന്ന് ഉണക്കിയെടുക്കാം. ഇപ്പോൾ മഴ ആയതുകൊണ്ടാണ് ഇവിടെ ഇട്ട് ഉണക്കണത്. അപ്പോൾ തുണി ഉണക്കാനൊക്കെ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് നേരം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. ബെൻസൂന് പഠിക്കാനൊക്കെ ഉണ്ട്. ഇപ്പോൾ വൈകുന്നേരമായി. വൈകുന്നേരമായപ്പോൾ പൂച്ചെടി ഒന്ന് വാടിയിരിക്കുമല്ലോ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും. അപ്പോൾ ഞാൻ ആ ചെടികൾക്കൊക്കെ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇച്ചിരി ഇന്ന് വൈകുന്നേരം ഇങ്ങനെ മഴ പെയ്യാത്ത ദിവസം വെള്ളം ഒഴിച്ചു കൊടുക്കും. എന്നിട്ട്
എന്നിട്ട് കുളിക്കാൻ പോവും. കുളിക്കാൻ പോയിട്ട് എന്നിട്ട് പ്രാർത്ഥിച്ചൊക്കെ ആയി കഴിഞ്ഞ് ഞങ്ങൾ വന്ന് സിനിമ ഒക്കെ കണ്ട് ഇങ്ങനെ കുറേ നേരം വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഞങ്ങൾ കിടക്കാനൊക്കെ 11:30-12 കേട്ടോ. ആ സമയത്ത് എന്നും കിടക്കണേ എബിട്ടിനൊക്കെ വന്ന് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി സിനിമ ഒക്കെ കാണും, എന്നിട്ടാണ് കിടന്നുറങ്ങണേ. ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു, കുളി കഴിഞ്ഞിട്ട് ഞാനും കുഞ്ഞും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എബിട്ടനും കൊച്ചും മുടി വെട്ടിക്കാനായിട്ട് പോയി, എബിട്ടിന് ഇന്ന് ഒത്തിരി പണിയുണ്ടായിരുന്നു അതുകൊണ്ട് വൈകുന്നേരം ആയിപ്പോയി. അപ്പോൾ അവർ മുടി വെട്ടിക്കാനായിട്ട് പോയി. എൻ്റെ ആദ്യത്തെ ഡേ മൈ ലൈഫാണ് കേട്ടോ, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ, എങ്ങനെയെന്ന് അറിയാൻ പാടില്ല. ഇനിയുള്ള ഡേ മൈ ലൈഫൊക്കെ ഞാൻ ശരിയാക്കി ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തിട്ട് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എബിട്ടൻ്റെ ഒത്തിരി വീഡിയോ എടുക്കാനൊന്നും ഒത്തിരി ഒന്നും കിട്ടില്ല കേട്ടോ. എബിട്ടൻ്റെ പണി എങ്ങനെയാണ്, ടെൻഷനും ഒത്തിരി ടെൻഷനൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് എബിട്ടൻ ഞായറാഴ്ചയൊക്കെ എന്തെങ്കിലും എങ്ങോട്ടേക്ക് പോവുകയാണെങ്കിലൊക്കെ, ഇല്ലെങ്കിൽ ഒരാഴ്ച പണി ചെയ്തിട്ട് പറ്റില്ലാതാവുമ്പോൾ കിടന്നുറങ്ങും, അങ്ങനെയൊക്കെയാണ് ഞായറാഴ്ച കഴിഞ്ഞു പോണത്. അങ്ങനെയാണ് ദിവസങ്ങൾ കഴിഞ്ഞു പോണത്. അപ്പോൾ ഇന്നത്തെ ഡേ മൈ ലൈഫ് ഇങ്ങനെയാണ്. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരുന്നവരെ എല്ലാവർക്കും ബൈ.